നമസ്കാരം. ഇന്ന് നമ്മൾ പി എ എസ് ട്രെയിനിങ് ടെക്നിക്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. കാർബോഹൈഡ്രേറ്റ് ഡെമോൺസ്ട്രേഷനിൽ ആദ്യത്തെ അല്ലെങ്കിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു സ്ട്രെയിനിങ് ടെക്നിക്കാണ് പി എ എസ് സ്ട്രെയിനിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രെയിനിങ് ടെക്നിക്കാണ്. കാർബോഹൈഡ്രേറ്റിന്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ സ്ട്രെയിനിങ് ടെക്നിക്ക് ആദ്യമായിട്ട് ഹിസ്റ്റോകെമിക്കലി യൂസ് ചെയ്തത് മ്യൂസിൻസിന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെയാണ് സബ്സിക്വന്റ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് കണ്ടെയ്നിങ് മോളിക്യൂൾസ് ആയിട്ടുള്ള ഗ്ലൈക്കോജന്റെയും ഗ്ലൈക്കോ പ്രോട്ടീൻസിന്റെ ഒക്കെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഈ ഒരു സ്റ്റെയിനിങ് ടെക്നിക്ക് ട്യൂമേഴ്സിന്റെ ഡിഫറൻസിയേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ട്യൂമേഴ്സിലുള്ള മ്യൂസിൻസിനെയും ഗ്ലൈക്കോജനെ ഒക്കെ ഡിറ്റക്ട് ചെയ്തിട്ടാണ് ഇത് സാധ്യമാവുന്നത്. അതേപോലെ തന്നെ ഷിഫ് റിയേജന്റ് ബേസൽ ലാമിനയിലോട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ടിവിറ്റി കാരണം നമുക്ക് ബേസ്മെന്റ് മെംബ്രെയിന്റെ തിക്നെസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പി എ എസ് ടെക്നിക്കിലൂടെ പറ്റും. ഈ ബേസ്മെന്റ് മെംബ്രെയിന്റെ തിക്നെസ് കൂടുന്ന കണ്ടീഷൻസിൽ കിഡ്നിയിലുള്ള ഗ്ലോമർലാർ കാപ്പിലറീസിലൊക്കെ ഉള്ള ഡിഫറെന്റ് പത്തോളജിക്കൽ കണ്ടീഷൻസിനൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ്മെന്റ് മെംബ്രെയിന്റെ തിക്നെസ് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും പി എ എസ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പി എ എസ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് ടിഷ്യു സെക്ഷനിലുള്ള ഫംഗൈന്റെ ഒക്കെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഡിഫറെന്റ് ഫംഗസ് ഉണ്ട് ഇൻഫെക്ഷൻ വരുത്തുന്നത്, അതിനൊക്കെ ടിഷ്യൂ സെക്ഷനിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പി എ എസ് ടെക്നിക്കിലൂടെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. കാരണം ഡിഫറെന്റ് ഫംഗൽ സ്പീഷീസിന്റെ സെൽ വാളിലോ ക്യാപ്സ്യൂളിലോ ഒക്കെ പോളിസാക്രേഡ്സ് ഉണ്ട്. ഈ പോളിസാക്രേഡ്സിനായിട്ട് പെറയോഡിക് ആസിഡിന് റിയാക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പി എ എസ് പോസിറ്റീവ് കിട്ടുന്നത്. അപ്പൊ കോമൺ ആയിട്ട് പി എ എസ് പോസിറ്റീവ് തരുന്ന ഫംഗസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൻഡിഡ ആൽബിക്കൻസ്, ഇസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റം, ക്രിപ്റ്റോകോക്കസ്, ബ്ലാസ്റ്റോമൈസസ് എല്ലാമാണ്. ഇനി പി എ എസ് ടെക്നിക്കിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. പി എ എസ് ടെക്നിക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പെറയോഡിക് ആസിഡ് നമ്മളെ ഗ്ലൈക്കോജനില് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിലുള്ള അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതായത് 1-2 ഗ്ലൈക്കോൾ ലിങ്കേജിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ട് രണ്ട് കാർബൺ ആറ്റത്തില് ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും. അവിടെ ഓക്സിഡേഷൻ, ഈ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ്സിനെ ഓക്സിഡേഷൻ സംഭവിപ്പിക്കും. ഇങ്ങനെ ഓക്സിഡേഷൻ സംഭവിക്കുന്ന സമയത്ത് അവിടെ ഒരു ഫ്രീ ആൽഡിഹൈഡ് ഉണ്ടാവുകയും ഈ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് കാർബൺ ആറ്റത്തിന്റെ കാർബൺ കാർബൺ ബോണ്ട് ബ്രേക്ക് ആവുകയും ചെയ്യുന്നു. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ രണ്ട് ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള കാർബൺ തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ആവുകയും ചെയ്യും. ഈ ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ നമ്മുടെ സ്റ്റെയിനിങ് ടെക്നിക്കിലുള്ള ഷിഫ് റിയേജന്റ് റിയാക്ട് ചെയ്യുകയും ബ്രൈറ്റ് റെഡ് അല്ലെങ്കിൽ മെജന്ത കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പിള്. ഇത് ഓർത്തു വയ്ക്കാൻ നല്ല ഒരു മാർഗമുണ്ട്, അതായത് ഈ പ്രിൻസിപ്പിൾ ഓർത്തു വയ്ക്കാൻ നല്ലൊരു മാർഗമുണ്ട്. ഈ സ്റ്റെയിനിങ്ങിന്റെ പേര് എന്ന് പറയുന്നത് പെറയോഡിക് ആസിഡ് ഷിഫ് റിയേജന്റ് എന്നാണ്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് ഗ്ലൈക്കോജനെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കാർബോഹൈഡ്രേറ്റിലുള്ള 1-2 ഗ്ലൈക്കോൾ ലിങ്കേജിനെ ഈ പെറയോഡിക് ആസിഡ് ഷിഫ് സ്റ്റെയിനിലെ ആദ്യത്തെ ഭാഗം പെറയോഡിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള റിയേജന്റ് ഓക്സിഡൈസ് ചെയ്തിട്ട് അവിടെയുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് അവിടെ ഫ്രീ ആൽഡിഹൈഡും അതുപോലെ തന്നെ ആ കാർബൺ കാർബൺ ബോണ്ട് കട്ട് ചെയ്യുകയും ചെയ്യും, ക്ലീവ് ചെയ്യുകയും ചെയ്യും. ഇതിനെ നമ്മളെ പെറയോഡിക് ആസിഡ് ഷിഫ് റിയേജന്റ് എന്ന പേരിലുള്ള ഷിഫ് റിയേജന്റ് ഈ ഫ്രീ ആൽഡിഹൈഡിനെ എന്ത് ചെയ്യും, റിയാക്ട് ചെയ്തിട്ട് അവിടെ ഒരു ബ്രൈറ്റ് റെഡ്, ഇതൊരു ബ്രൈറ്റ് റെഡ് അല്ലെങ്കിൽ മെജന്ത കളേർഡ് കോംപ്ലക്സ് ഉണ്ടാവും. അപ്പൊ ഇത്ര സിമ്പിളാണ് ഇതിന്റെ പ്രിൻസിപ്പിള്. പ്രിൻസിപ്പിൾ ഓർത്ത് വെക്കുക. അടുത്ത നമുക്ക് ഇതിന്റെ റിയേജൻസ് ഏതൊക്കെയാ നോക്കാം. റിയേജൻസിൽ ആദ്യം പറയാനുള്ളത് പെറയോഡിക് ആസിഡ് തന്നെയാണ്. 0.5-1% പെറയോഡിക് ആസിഡ് ആണ് സാധാരണ ആയിട്ട് യൂസ് ചെയ്യല്. ഇതില് പെറയോഡിക് ആസിഡ് 1 gram ഡിസ്റ്റിൽ വാട്ടർ 100 ml ആണ് യൂസ് ചെയ്യുക. അടുത്തൊരു റിയേജന്റ് ആണ് ഷിഫ് റിയേജന്റ്. ഷിഫ് റിയേജന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യം ഒരു 100 ml 0.15 molar എച്ച് സി എൽ സൊല്യൂഷൻ എടുക്കുക. ഈ എച്ച് സി എൽ സൊല്യൂഷനിലേക്ക് 1 gram ബേസിക് ഫെക്സീനും അതുപോലെ തന്നെ 1.9 സോഡിയം മെറ്റാബൈസൾഫേറ്റും ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും ഡിസോൾവ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. ഒന്നെങ്കിൽ മെക്കാനിക്കലായിട്ട് നമുക്ക് ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ഷെയ്ക്കർ ഉപയോഗിച്ചിട്ട് 2 hours ഷെയ്ക്ക് ചെയ്യുക. ഈ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്ന സൊല്യൂഷൻ എപ്പോഴും ക്ലിയർ ആയിരിക്കണം, ഒരു യെല്ലോ ടു ലൈറ്റ് ബ്രൗൺ കളർ ആയിരിക്കണം. ഇതിലേക്ക് നമ്മൾ 500 mg ആക്ടിവേറ്റഡ് ചാർക്കോൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം ഒരു 1-2 minutes നമ്മൾ ഷെയ്ക്ക് ചെയ്യാം. ഈ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വാട്ട്സ്മാൻ നമ്പർ 1 ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് ഫിൽട്ടർ ചെയ്തുകൊണ്ട് ഇതൊരു ബോട്ടിലേക്ക് മാറ്റാം.
ഈ ഒരു സൊല്യൂഷൻ എപ്പോഴും ക്ലിയർ ആയിരിക്കണം. ഇനി ക്ലിയർ അല്ലെങ്കിൽ നമ്മുടെ ചാർക്കോൾ ഉപയോഗിച്ചിട്ടുള്ള ഡീകളറൈസേഷൻ എന്ന സ്റ്റെപ്പ് ഒന്നുകൂടെ ചെയ്യാം. ഈ ഒരു സൊല്യൂഷൻ 4 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല സെവറൽ മന്ത്സ് വരെ ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് സ്റ്റെയിനിങ് മെത്തേഡ് എങ്ങനെയാന്ന് നോക്കാം. നമ്മുടെ ടിഷ്യൂ സെക്ഷനെ നമ്മൾ ഡീവാക്സ് ചെയ്യണം സൈലിൻ ഉപയോഗിച്ചിട്ട്. ദെൻ ഹൈഡ്രേറ്റ് ചെയ്യണം. എഥനോളാണ് ഉപയോഗിക്കുക, ഡിസെൻഡിങ് ഗ്രേഡ് ഓഫ് എഥനോളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് ഡിസ്റ്റിൽ വാട്ടറിലേക്ക് കൊണ്ടുവരണം. അത് കഴിഞ്ഞിട്ട് പെറൈഡിക് ആസിഡ് ഉപയോഗിച്ചിട്ട് ഓക്സിഡൈസ് ചെയ്യണം. 5 മിനിറ്റ് ആണ് പെറൈഡിക് ആസിഡിൽ വെക്കേണ്ടത്. അങ്ങനെ ഓക്സിഡൈസ് ചെയ്തതിന് ശേഷം സെവറൽ ചേഞ്ചസ് ഓഫ് ഡിസ്റ്റിൽ വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മളത് റിൻസ് ചെയ്യിക്കണം. എന്നിട്ട് ടിഷ്യൂ സെക്ഷനെ ഷിഫ് ഫ്രീ ഏജന്റ് ഉപയോഗിച്ചിട്ട് 15 മിനിറ്റ് കവർ ചെയ്യണം. ഈ 15 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ടാപ്പ് വാട്ടറിൽ 5 to 10 മിനിറ്റ്സ് റിൻസ് ചെയ്യിക്കണം. റിൻസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ കാർബോഹൈഡ്രേറ്റിനുള്ള സ്റ്റെയിനിങ് ആണ് കൊടുത്തത്. ഇനി ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഹെമറ്റോക്സിലിൻ നമുക്ക് യൂസ് ചെയ്യാം. ഹെമറ്റോക്സിലിൻ ഏതാ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ പ്രൊസീജിയറിന്റെ ടൈം റെഡി ആവും. ഹെമറ്റോക്സിലിൻ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂയിങ് ചെയ്യണം. അതുപോലെ തന്നെ റിഗ്രസീവ് ആണെങ്കിൽ ഡിഫറൻസിയേഷൻ ചെയ്യണം. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഹെമറ്റോക്സിലിൻ ഉപയോഗിച്ചിട്ട് സ്റ്റെയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യുക, ക്ലിയർ ചെയ്യുക, മൗണ്ട് ചെയ്യുക. ഇതിന്റെ റിസൾട്ട് എങ്ങനെയാന്ന് നോക്കാം. ഗ്ലൈക്കോജനും ന്യൂട്രൽ അല്ലെങ്കിൽ സിയാലോമ്യൂസിൻസ് ഒക്കെ മെജന്ത കളറിൽ നമുക്ക് തരും. അതുപോലെ തന്നെ വേരിയസ് ആയുള്ള ഗ്ലൈക്കോ പ്രോട്ടീൻസ് ഒക്കെ മെജന്ത കളറിൽ തരും. ന്യൂക്ലിയസ് ബ്ലൂ ബ്ലാക്ക് കളറിലായിരിക്കും സ്റ്റെയിൻ ചെയ്യുക. അപ്പൊ ഇത്രയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി രണ്ട് കാര്യം പറയാനുള്ളത്, മോണോസാക്രേറ്റ്സിന് ഈ 1-2 ഗ്ലൈക്കോസ് ലിങ്കേജ് ഉണ്ടായിരിക്കില്ല. അത് കാരണം തന്നെ PAS ടെക്നിക്കിൽ ഒരു റിയാക്ഷനും കിട്ടൂല. പിന്നെ ബേസ്മെന്റ് മെംബ്രേന്റെ തിക്നെസ് നോക്കാൻ വേണ്ടിയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ PAS ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ പെറാഡിക് ആസിഡ് 10 മിനിറ്റും അതേപോലെ തന്നെ ഷിഫ് ഫ്രീ ഏജന്റ് 20 മിനിറ്റ്സും ആയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് കുറച്ച് സാധാ ടെക്നിക്കിനേക്കാളും കുറച്ച് കൂടുതൽ നേരം ഓക്സിഡേഷനും സ്റ്റെയിനിങ്ങിനും വേണ്ടിയിട്ട് കുറച്ച് യൂസ് ചെയ്യണം. അപ്പോഴേ നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് PAS ടെക്നിക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.